डॉक्टर വന്ദനദാസ് കൊലക്കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല വിഷയത്തിൽ ഡിജിപിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും രേഖാ ശർമ്മ പറഞ്ഞു ഡോക്ടർ വന്ദന കൊലക്കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന മാതാപിതാക്കൾക്ക് പരാതിയുള്ളതായി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ പറഞ്ഞു ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രക്ഷിതാക്കളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി അക്രമം നടനയുടൻ വന്ദനയ്ക്ക് ആവശ്യമായ ചികിത്സ ലഭിച്ചിരുന്നില്ല മണിക്കൂറുകൾ എടുത്താണ് വന്ദനയെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഡോക്ടറെ രക്ഷിക്കാൻ ശാരീരികക്ഷമതയുള്ളവരായിരുന്നില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട ഡിജിപിയെ നേരിട്ട് കാണുമെന്നും രേഖാ ശർമ്മ പറഞ്ഞു സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു പോലീസ് ഈസ് ഡൂയിങ് ദി ഇൻവെസ്റ്റിഗേഷൻ ബട്ട് ഐ തിങ്ക് police in Kerala has not got proper training for physical combat. They don't have arms at night. That is their policy or whatever, but they are physically unfit to protect a victim. If four people together cannot help a single lady who was attacked by an injured person just with a knife, how will you think that police will help others? It is very saddening. They all were people present there, police people present there were unfit. I'm saying unfit physically to help a victim, a single lady. And it is a serious concern. DGP should think over it, that why they are not giving proper training and why they are deputing these police officers who are unfit at night. വന്ദനയുടെ മാതാപിതാക്കൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്നത് വ്യാജ വാർത്തകളാണെന്നും രേഖാ ശർമ്മ പറഞ്ഞു കേരളത്തിലെത്തിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ വന്ദനയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചിരുന്നു ജനം കൊച്ചി